ചുണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാദാ അണിപ്പഴുതുള്ള പാണികളാലെന്നെ പ്രീണിച്ചനു ഗ്രഹിച്ചിടുക നിത്യം പ്രീണിച്ചനു ഗ്രഹിച്ചിടുക നിത്യം തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം അടുത്തു വന്നിരിക്കുന്നു. ഈ നോമ്പുകാലം കൂടുതൽ വിശുദ്ധീകരണത്തിനും ആത്മ അച്ചടക്കത്തിനുമുള്ള വേർതിരിക്കപ്പെട്ട കാലമാകട്ടെ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് കരയറട്ടെ. ഓരോ നോമ്പും ഒരു പുതിയ അധ്യായമാണ്. ജീവിതത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് സങ്കടങ്ങളും വേദനകളും പലതും ആവർത്തിക്കേണ്ടിയിരുന്നില്ല എന്ന തോന്നലുകളുമൊക്കെ ഉണ്ടാവുമ്പോൾ ജീവിതം കൂടുതൽ വിശുദ്ധമായി പുനരാരംഭിക്കുവാൻ തക്ക വണ്ണം ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ എല്ലാം അവസാനിച്ച ഇടത്തു നിന്ന് ഒരു പുതിയ തുടക്കം കർത്താവിൻ്റെ ഇടപെടൽ മൂലം സാധ്യമാകുന്നുണ്ട്. ആ ഭവനം വിലാപത്തിലേക്കും ആ ഭവനം മാനഹാനിയിലേക്കുമൊക്കെ വഴുതി പോകേണ്ടിയിരുന്ന ഒരിടത്തു നിന്നാണ് ഇത് പുതുതായി വീണ്ടും ആരംഭിക്കുക. അങ്ങനെയെങ്കിൽ സ്നേഹിത, നമ്മുടെ ജീവിതങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളുടെയും അച്ചടക്കമില്ലായ്മകളുടെയും ക്രമംകെട്ട നടപ്പുകളുടെയും മാനഹാനികളിൽ നിന്ന് ഈ നോമ്പുകാലം നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്നത് ഒരു പുതിയ ജീവിതമാണ്. ഒരു പുതിയ തുടക്കത്തിനായിട്ട് നമുക്ക് വിനയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് കുറേ അധികം അച്ചടക്കങ്ങളാണ്, കുറേ അധികം അരുതുകളാണ്. ഭക്ഷണത്തെ ശരീരം വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെ വെടിയണമെന്ന് നോമ്പുകാല പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഭക്ഷണത്തെ വേണ്ട എന്ന് വയ്ക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് പുനഃക്രമീകരിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റു പറയുകയാണ് ചെയ്യുക. ഈ നോമ്പുകാലം നമുക്ക് ഒരു പുനരാരംഭത്തിൻ്റെ കാലമാകട്ടെ. നമുക്ക് വീണ്ടും ആരംഭിക്കാം. നമ്മുടെ നഷ്ടമാകലുകളെയും ഇന്നലകളെയും നമുക്ക് മറക്കാം. അവ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള കുറച്ച് തീരുമാനങ്ങൾ എടുക്കാം. കർത്താവ്, ഈ നോമ്പ് ഒരു സുഗന്ധ ധൂപം പോലെ അങ്ങയുടെ സന്നദ്ധയിലേക്ക് കരയേറുമാറാകണമേ. പ്രാർത്ഥനയോടെ ഈ കുറിപ്പിനെ നമുക്ക് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ കർത്താവെ, വിശുദ്ധിയോടെ ഈ നോമ്പിനെ ആചരിക്കുവാനും ഒരു ചടങ്ങ് എന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ ജീവിതത്തെ പരിമപ്പെടുത്തുവാനായി പുനരാരംഭിക്കുവാനായി അവിടുന്ന് തന്നിരിക്കുന്ന വലിയ അവസരം എന്ന തരത്തിൽ ഇതിനെ കാണുവാനായി ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവെ, അങ്ങയോടൊപ്പം മരിക്കുവാനും അങ്ങ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ പാപത്തെ വിട്ട് ഉയർത്തെഴുന്നേൽക്കുവാനും അവിടുന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ആത്മീയ ഭക്ഷണം.